ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ റെയിൻബോ വൈബ്സ്. നമ്മളിന്ന് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് ഒരു ഏത്തപ്പഴമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് അതിന് വേണ്ടത്. നന്നായിട്ട് വഴുത്ത ഏത്തപ്പഴം നമുക്കൊരു സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കാവുന്നതാണ്. കൈകൊണ്ടൊന്നും തൊടേണ്ട ആവശ്യമേ ഇല്ല. നമുക്കിത് സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. മിക്സിയിലിട്ട് ആരും അടിക്കരുത്. മിക്സിയിലിട്ട് അടിച്ചാൽ നമുക്കൊരു ലൂസ് പരുവത്തിലാണ് കിട്ടുന്നത്. അങ്ങനെയല്ല നമുക്കിത് വേണ്ടത്. നമുക്കിതിൽ കട്ട കട്ട കട്ടയായിട്ട് തന്നെയായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിത് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഉടച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യവുമില്ല. അത് മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ആ പഞ്ചസാര നന്നായിട്ട് ഏത്തപ്പഴമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മൈദയാണ് ആവശ്യം. ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ്, ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ ജീരകം, അല്പം ഒരു നുള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ തന്നെ വേണ്ട ഒരു പിഞ്ച് സോഡാപ്പൊടി മതി. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ്. കൈ തൊടേണ്ട ആവശ്യമേ ഇല്ലെന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ അടുപ്പിൽ വയ്ക്കാം. ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. അപ്പം നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് സ്പൂൺ കൊണ്ട് തന്നെ കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് പരത്തി കൊടുക്കുകയും കൂടെ ചെയ്യണം. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. വളരെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഗസ്റ്റ് വന്നിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചായ തിളക്കുന്ന നേരം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് റെഡിയായി കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പ്ലീസ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുള്ള, പഴം വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.